ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം. ജൂലൈ 28 ഞായർ. ചിന്താവിഷയം: പരിശുദ്ധാത്മവരങ്ങൾ ദൈവജനത്തിന്റെ ആത്മീയ പരിപോഷണത്തിന്. യേശുവിന്റെ ക്രൂശുമരണം ശിഷ്യന്മാരെയും അവനെ അനുഗമിച്ചവരെയും നിശ്ചലരാക്കിയ സംഭവമാണ്. അനിശ്ചയത്വവും ആശങ്കയും നിറഞ്ഞ ഈ അനുഭവത്തിന് യേശുവിന്റെ ഉത്ഥാനം അറുതി വരുത്തി. തുടർന്ന് ശിഷ്യഗണവും കർത്താവിനെ പിൻപറ്റിയവരും ശക്തി പ്രാപിച്ചത് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താലാണ്. കർത്താവ് അവർക്ക് നൽകുന്ന വാഗ്ദാനം: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 1:8. ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ക്രൈസ്തവ സഭ. പരിശുദ്ധാത്മാവ് ഒരു ശക്തിവിശേഷം മാത്രമല്ല, വിവിധ വരങ്ങളാൽ ദൈവജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവിക പ്രവർത്തനമായും കാണുന്നു. പഴയ നിയമത്തിൽ ആത്മാവിന്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ആശയങ്ങളുടെ വളർച്ചയും വെളിപ്പെടുത്തലും ക്രമാനുഗതമായി പുതിയ നിയമത്തിൽ വർദ്ധിക്കുന്നതായി കാണുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഗമനവും ആശ്ചര്യകരമായ പ്രവർത്തന വൃത്താന്തവും അപ്പോസ്തല പ്രവൃത്തിയിൽ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ സ്പർശിച്ച് പ്രവർത്തനങ്ങളെ ഉദാത്തമാക്കുന്ന അനുഗ്രഹമായി പരിശുദ്ധാത്മാവിനെ ഇവിടെ കാണുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞതിന് ദൈവശാസ്ത്ര വിശദീകരണങ്ങളും അർത്ഥമാനങ്ങളും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നൽകുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാ വരങ്ങൾ. സഭയിലെ വിവിധ പ്രവർത്തനങ്ങൾ അനുഗ്രഹകരമായി നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാ വരങ്ങൾ നൽകുന്നതായി വിശുദ്ധ പൗലോസ് പറയുന്നു. ഇത് പൂർണ്ണമായും ദൈവനാമ മഹത്വത്തിനും ദൈവജനത്തിന്റെ ആത്മീയ പരിപോഷണത്തിനും നൽകപ്പെട്ട അനുഗ്രഹമാണ്. ദൈവജനം ആത്മീയ ഗൃഹമായി പണിയപ്പെടണമെന്ന ദിവ്യമായ ഉദ്ദേശ്യം ഇതിൽ കാണുന്നു. ഈ വിധ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് വേദഭാഗങ്ങൾ. 1 2 15:1-8. ആസാ രാജാവിന്റെ ഭരണകാലഘട്ടങ്ങളുടെ വിവരണമാണ് വേദഭാഗം. അസരിയാവ് ദൈവാത്മാ പ്രേരിതമായി ആസാ രാജാവിനോട് അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധേയമാണ്. ദൈവത്തെ അവർ ആത്മാർത്ഥമായി അന്വേഷിച്ചുകൊണ്ട് ദൈവം അവർക്ക് തുണയായിരുന്നു. എന്നാൽ ദൈവത്തെ ഉപേക്ഷിപ്പാൻ ഇടയാകരുതെന്ന മുന്നറിയിപ്പും നൽകുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവർ ദൈവത്തെ അനേക സന്ദർഭങ്ങളിൽ ഉപേക്ഷിച്ചതായി കാണാം. തൽഫലമായി അസമാധാനവും അസ്വസ്ഥതയും ഉണ്ടായി. ഇതിൽ അവർ അനുതപിച്ചപ്പോൾ അവരെ വീണ്ടും അനുഗ്രഹത്തിലേക്ക് നയിച്ചു. ദൈവം ക്ഷമിക്കുന്നവനും തന്റെ ജനത്തെ പുനരുദ്ധരിക്കുന്നവനുമാണെന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അസരിയാവ് പറയുന്നത്: എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. വാക്യം 7. ഈ വാക്കുകൾ അവർക്ക് ഊർജവും ശക്തിദായകവുമായിരുന്നു. ഓദേദ് പ്രവാചകന്റെ ആത്മനിറവുള്ള പ്രവചനവും ഇസ്രായേലിനെ പുതിയ കർമ്മ പദ്ധതിയിലേക്ക് നയിച്ചു. ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ് വേദഭാഗത്തിന്റെ മുഖ്യ പ്രമേയം. 2 1 Cor 4:4-12. കൊരിന്ത്യ സഭയിൽ കൃപാവരങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് നൽകുന്ന ദൈവശാസ്ത്ര വിശകലനമാണ് വേദഭാഗം. അനുഗ്രഹകരമായ പ്രവർത്തനങ്ങൾക്കായി പരിശുദ്ധാത്മാവിന്റെ വിവിധ വരങ്ങൾ ദൈവം നൽകുന്നു. വരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവ നൽകുന്നത് ദൈവമാണ്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവൊന്നത്രേ 1 Cor 12:4. കൃപാവരം വിനിയോഗിക്കുമ്പോൾ ലഭ്യമായ വ്യക്തിയുടെ ഔന്നത്യം അതിൽ കാണാൻ ശ്രമിക്കരുത്. ദൈവം ദാനം മാത്രമാണെന്ന സത്യവും ഒരിക്കലും വിസ്മരിക്കരുത്. അപ്പോസ്തലൻ ഈ ചിന്തയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കൃപാവരങ്ങൾ വ്യത്യസ്ത ഭാവങ്ങൾ ദൃശ്യമാകുമ്പോൾ
അത് ഒരേ ആത്മാവിന്റെ പ്രവർത്തനമായി കാണണം. ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ ആത്മാവെന്ന ദുരുപദേശം കൊരിന്തിൽ നിലനിന്നിരുന്നു. ഇത്തരം ഉപദേശ വൈരുദ്ധ്യങ്ങളെ പൗലോസ് ശക്തമായി എതിർത്തിരുന്നു. കൃപാവരങ്ങളിൽ ദൈവത്തിന്റെ കരുണയാണ് വെളിപ്പെടുന്നത്. അതിനാൽ സ്വയത്തിന്റെ പ്രദർശനമോ സംതൃപ്തിയോ ഒരിക്കലും നമ്മിൽ ഉണ്ടാകുവാൻ ഇടയാകരുത്. കൃപാവരങ്ങളെക്കുറിച്ചുള്ള അഹന്തയും സ്വയപ്രശംസയും കൊരിന്ത്യ സഭയുടെ അപജയമായിരുന്നു. ഇതിനെ മനസ്സിലാക്കിയ അപ്പോസ്തോലൻ സഭയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഈ പ്രബോധനത്തിൽ കാണാം. ലേഖന ഭാഗം 1 കൊരിന്ത്യർ 12:27-31. സഭ ക്രിസ്തുവിന്റെ ശരീരമെന്ന മഹത്തായ ദൈവശാസ്ത്ര ചിന്തയുടെ വിശദീകരണമാണ് വേദഭാഗം. പൊതുപ്രയോജനത്തിനായി ദൈവം നൽകുന്ന നിയോഗങ്ങൾ നാം ശരിയായി മനസ്സിലാക്കണമെന്ന് അപ്പോസ്തോലൻ പറയുന്നു. വാക്യം 23. എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും നൽകുന്നില്ല. എന്നാൽ നൽകപ്പെട്ട കൃപാവരങ്ങളെ ഓരോരുത്തരും വിശ്വസ്തയോടെ ഉപയോഗിക്കുമ്പോഴാണ് സഭ അനുഗ്രഹീതമാകുന്നത്. ഒരു വരത്തെയും തുച്ഛീകരിക്കരുത്. അതോടൊപ്പം ലഭിക്കപ്പെട്ട വരത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. 2 തിമോത്തിയോസ് 1:6 അപ്പോസ്തോലൻ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആഹ്വാനത്തിൽ കൃപാവരങ്ങളോടുള്ള സമീപനം വ്യക്തമായി കാണാം. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:19-23 വാക്യങ്ങൾ. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതിന്റെ വിവരണമാണ് വേദഭാഗം. യേശുവിന്റെ ഉത്ഥാനം മിഥ്യയും മായക്കാഴ്ചയുമായിരുന്നു എന്ന പാഷാണ്ഡത പ്രബലമായിരുന്ന പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ സുവിശേഷം ആലേഖനം ചെയ്യുന്നത്. കർത്താവ് പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുന്നു എന്ന വസ്തുത വേദഭാഗത്ത് പ്രാധാന്യതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യന്മാരുടെ പ്രവർത്തനം പരിശുദ്ധാത്മാ ശക്തിയാലും പരിശുദ്ധ റൂഹായുടെ അനുഗ്രഹത്താലും നിർവഹിക്കപ്പെടണമെന്ന മഹത്തായ സന്ദേശവും ഇവിടെ കാണാം. പരിശുദ്ധാത്മാവെന്ന ദിവ്യാനുഗ്രഹത്തെ സഭ ശരിയായി മനസ്സിലാക്കണമെന്ന ഉദ്ദേശ്യം യോഹന്നാനുണ്ടായിരുന്നു. ഉദ്ധിതനായ യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്ന പഠിപ്പിക്കുക യോഹന്നാൻ മാത്രമാണ് വിശദമായി നൽകുന്നത്. പ്രസ്തുത ചരിത്രത്തെ മനോഹരമായി വിവരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ ദൈവം ദാനമായി നൽകുമ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തനങ്ങളിൽ ഉത്സുകരാകണം. ഇവിടെ ദൃശ്യമാകുന്ന 3 ചിന്തകൾ ധ്യാനത്തിന് വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു. 1, ഭീതിയെ അകറ്റിയ ഉദ്ധിതൻ. യേശുവിന്റെ ക്രൂശുമരണം സൃഷ്ടിച്ച നിരാശയും ഭയവും ശൂന്യതാബോധവും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിരുന്നു. ക്രൂശുമരണത്തിന് മുൻപ് ഉദ്ധാരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും അതിന്റെ പൊരുൾ ഗ്രഹിക്കാൻ ശിഷ്യന്മാർ പ്രാപ്തരായിരുന്നില്ല. എന്നാൽ ഭാവനാതീതമായി യേശു ഉദ്ധാനം ചെയ്ത് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനാകുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു സാങ്കൽപ്പികമാണെന്ന പ്രചാരണം അന്ന് പ്രബലമായിരുന്നു. അതിനാലാണ് കൈയും വിലാപ്പുറവും ശിഷ്യന്മാരെ കാണിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് കരങ്ങളും കാലുകളും എന്ന് പറയുന്നു. മറ്റ് സുവിശേഷകർ ഇപ്രകാരം രേഖപ്പെടുത്തുന്നില്ല. വിലാപ്പുറത്തെ മുറിവുകൾ മരണഹേതുകമാണ്. മരണവും ഉദ്ധാനവും യാഥാർത്ഥ്യമെന്ന ആശയം ഇവിടെ വ്യക്തമാക്കുന്നു. പ്രത്യക്ഷനാകുന്ന യേശു അവരുടെ സന്ദേഹങ്ങളും ഭീതിയും ആദ്യം അകറ്റി, തുടർന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ഇപ്രകാരം പറഞ്ഞതായി കാണുന്നു. യേശുവിന്റെ പ്രത്യക്ഷതയും വാക്കുകളും സമീപനങ്ങളും ശിഷ്യന്മാരുടെ ഭീതി ഉന്മൂലനം ചെയ്തു. അവരുടെ ജീവിതത്തിൽ ഉയർന്ന കാർമേഘങ്ങൾ നീതിസൂര്യനായ യേശുവിന്റെ പ്രത്യക്ഷതയിൽ പൂർണ്ണമായി അപ്രത്യക്ഷമായി. അടയ്ക്കപ്പെട്ട വാതിലുകളും സാധ്യതകളും യേശുവിന്റെ മുമ്പിൽ പ്രതിബന്ധമാകില്ല എന്ന സത്യമാണ് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്ന് എന്ന വിവരണത്തിൽ കൂടെ യോഹന്നാൻ അർത്ഥമാക്കുന്നത്. ഉദ്ധിതൻ സ്ഥലകാല പരിമിതികൾക്ക് അതീതനാണെന്ന തിരിച്ചറിവും ശിഷ്യന്മാർക്കുണ്ടാകുന്നു. ഇവയെല്ലാം ശിഷ്യന്മാരെ ശക്തീകരിക്കാൻ മതിയായതായിരുന്നു. ഇന്നും ഇത് യാഥാർത്ഥ്യമാണ്. വിശ്വാസ ജീവിതത്തിലെ ആശങ്കകളും അസ്വസ്ഥതകളും പരിഹരിക്കാൻ യേശുവിന് കഴിയുമെന്ന് യോഹന്നാൻ അസന്നിഗ്ധമായി പറയുമ്പോൾ പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന സഭയ്ക്ക് അത് ഒരു വലിയ ചാലക ശക്തിയായിരുന്നു.
എക്കാലവും ഇത് പ്രസക്തമാണ്. ഉദ്ധിതനായ കർത്താവ് നിശ്ചലനായ ദൈവമല്ല, പ്രവർത്തന നിരതനാണ്. പ്രസ്തുത സത്യമാണ് ഈ സംഭവത്തിൽ അനാവരണം ചെയ്യുന്നത്. രണ്ട്, നിയോഗം നൽകുന്ന രക്ഷകൻ. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ധൈര്യവും ആശ്വാസവും പ്രദാനം ചെയ്ത യേശു അവർക്ക് നിയോഗം നൽകുന്ന ചരിത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അനുഗ്രഹങ്ങൾ അവർക്ക് മാത്രമായി ദൈവം നൽകുന്നതല്ല, സമസ്ത ലോകത്തിനും ഇത് അവകാശപ്പെട്ടതാണ്. അതിനാൽ അവ പങ്കിടുവാനുള്ള നിയോഗമാണ് നൽകുന്നത്. മറ്റുള്ളവരെ ഈ മാർഗത്തിലേക്ക് നയിക്കുവാനും അവർക്ക് ക്രിസ്തുവിന്റെ പാത കാണിച്ചു കൊടുക്കാനും യേശു ആവശ്യപ്പെടുന്നു. ശ്രദ്ധേയമായ വസ്തുത, പിതാവ് യേശുവിനെ അയച്ചതുപോലെ നമ്മെ അയക്കുന്നു എന്നതാണ്. യേശു പിതാവിന്റെ പ്രേക്ഷിതനായതുപോലെ സഭ യേശുവിന്റെ പ്രേക്ഷിതത്വം ഏറ്റെടുക്കുമ്പോഴാണ് ലോകത്തിന് സുവിശേഷം അർത്ഥപൂർണമാകുന്നത്. ക്രിസ്തുവിനെ പോലെ പ്രവർത്തിപ്പാൻ കഴിയാത്തതാണ് ഇന്ന് സഭയ്ക്ക് പറ്റിയ അപജയം. ഗാന്ധിജിയെ സന്ദർശിച്ച ഏതാനും വിദേശ മിഷണറിമാർ സംഭാഷണം കഴിഞ്ഞപ്പോൾ ഗാന്ധിജിയോട് ചോദിച്ചു, ഭാരതത്തിലെ സുവിശേഷ വേലയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അതിന് ഗാന്ധിജി പറഞ്ഞ മറുപടി, കം ആസ് യുവർ മാസ്റ്റർ കെയിം, നിങ്ങളുടെ യജമാനൻ വന്നതുപോലെ വരിക എന്നാണ്. ഇപ്രകാരമാകുവാൻ കഴിയാത്തതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ പരാജയം. രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയുടെ സാക്ഷികളായി സഭ തീരണം. ഈ അനുഭവം ലോകത്തിനെ തിരിച്ചറിയാൻ പ്രയാസമില്ല. രൂപാന്തരപ്പെട്ട സമൂഹത്തിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും സുവിശേഷത്തെ ദൃശ്യവൽക്കരിക്കുന്ന അനുഭവമാണ്. കർത്താവിന്റെ നിയോഗം സഭയ്ക്ക് ലഭിച്ച അധികാര പത്രമാണ്. ഈ ആധികാരികതയിൽ പ്രവർത്തിക്കുന്ന സമൂഹമായി സഭ തീരുമ്പോൾ അത് ഉപ്പിനെ പോലെയും വെളിച്ചത്തെ പോലെയും പുളിമാവിനെ പോലെയും ശക്തമായ സ്വാധീനം ചെലുത്താൻ പര്യാപ്തമാകും. ക്രൈസ്തവ സാന്നിധ്യം ഇന്നത്തെ സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ നിയോഗങ്ങളെക്കുറിച്ച് ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. പിതാവ് യേശുവിനെ ഭരമേൽപ്പിച്ച ദൗത്യം കർത്താവ് വിശ്വസ്തയോടെ നിർവഹിച്ചതുപോലെ ആത്മാർത്ഥതയോടും തികഞ്ഞ പ്രതിബദ്ധതയോടും നമുക്ക് ലഭ്യമായ ദൗത്യം നിർവഹിക്കുമെങ്കിൽ അനുഗ്രഹീതമായ ഒരു സമൂഹത്തെ കെട്ടുപണി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദൈവരാജ്യ അനുഭവത്തെ ലോകം വ്യക്തമായി തിരിച്ചറിയും. മൂന്ന്, പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കുന്ന കർത്താവ്. അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. നിരവധി വ്യാഖ്യാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നു. യോഹന്നാന്റെ ചിന്തയിൽ ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണം ഉണ്ടായിരുന്നു എന്ന് കരുതാം. ഉൽപ്പത്തിയിൽ മണ്ണുകൊണ്ടുള്ള മനുഷ്യ രൂപത്തിന്മേൽ ജീവശ്വാസമൂതി അത് ജീവനുള്ള ദേഹിയായി തീരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം ജീവശ്വാസം പ്രാപിച്ച മനുഷ്യ സമൂഹമാണ് തുടർന്നുള്ള ചരിത്രഗതിയെ നയിച്ചത്. അതിനാൽ മനുഷ്യൻ എന്ന അത്ഭുത പ്രതിഭാസത്തിന്റെ വിശദീകരണങ്ങളാണ് ലോക ചരിത്രത്തിന്റെ താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് യോഹന്നാന്റെ രചനയെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. യേശുവിന്റെ ക്രൂശുമരണം ശിശുഗണത്തെ നിശ്ചലരാക്കി. ഈ സാഹചര്യത്തിൽ അവരെ പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കുന്നതിനാണ് ഉൽപ്പത്തിയിലെ സംഭവത്തിന് തുല്യമായി ഊതി എന്ന് ആലേഖനം ചെയ്യുന്നത്. ഇവിടെ യോഹന്നാൻ മുഖ്യമായ രണ്ട് ദൈവശാസ്ത്ര വിശദീകരണങ്ങൾ നൽകുന്നു. ആദിയിൽ ദൈവം ജീവൻ നൽകിയതുപോലെ യേശുവിനെ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ കഴിയും. അതിനാൽ അവൻ ദൈവമാണ്. യേശുവിന്റെ ദൈവത്തെ നിഷേധിച്ച പാഷാണ്ഡത മനസ്സിലാക്കിയതിനാലാണ് യോഹന്നാൻ ഇപ്രകാരം എഴുതുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ശിഷ്യന്മാരും സഭയും ലോകത്തിൽ ശ്രദ്ധേയമായ ഒരു സമൂഹമായിത്തീരുന്ന ചരിത്രം തുടർന്ന് കാണുന്നു. ഇതിന്റെ തെളിവാർന്ന ചിത്രമാണ് പെന്തക്കോസ്തിലും അതിനുശേഷമുള്ള സഭയുടെ പ്രവർത്തനങ്ങളിലും കാണുന്നത്. ഭീരുത്വം മൂലം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസും ബലഹീനരായിരുന്ന മറ്റ് ശിഷ്യന്മാരും ശക്തിയോടെ യേശുവിന്റെ സാക്ഷികളാകുന്നു. ഇതിന് കാരണമായത് പരിശുദ്ധ റുഹായുടെ അനുഗ്രഹം അവരുടെ മേൽ പകരപ്പെട്ടതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് സഭയെ വിവിധമായ കൃപകൾ കൊണ്ടും കൃപാവരങ്ങൾ കൊണ്ടും അനുഗ്രഹിച്ചു. അനുഗ്രഹമാരിയായി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ചൊരിയപ്പെട്ടു. സഭ ധന്യതയോടെ മുന്നോട്ട് പോയി. നൽകപ്പെട്ട ആത്മാവ് സ്വാർത്ഥതയ്ക്കോ
സ്വന്ത ലാഭങ്ങൾക്കോ നൽകിയതല്ല, സഭയുടെ സമൂഹത്തിന്റെ ആത്മീയ പരിപോഷണത്തിന് നൽകപ്പെട്ടതാണെന്ന് പുതിയ നിയമം വ്യക്തതയോടെ പഠിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ഇത് സംബന്ധമായി നൽകുന്ന ദൈവശാസ്ത്ര അജണ്ടകൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയും മാർഗരേഖയുമാണ്. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സമൂഹത്തിന് മാത്രമേ ലോകത്തെ സ്വാധീനിക്കാൻ കഴിയൂ. പരിശുദ്ധാത്മാവിന്റെ നിറവും ആത്മീയ കൃപാവരങ്ങളും പ്രാപിച്ച ഒരു സമൂഹമായി സഭ രൂപപ്പെടണം. ഇപ്രകാരമുള്ള സഭയിൽ കൂടിയാണ് യേശു വിഭാവന ചെയ്ത ദൈവരാജ്യം ലോകം മനസ്സിലാക്കുന്നത്. വിവിധമായ ആത്മവരങ്ങളാൽ വിശ്വാസ സമൂഹത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. വ്യത്യസ്തതയുള്ള പൂക്കളാൽ കൊരുത്തെടുത്ത പൂമാല പോലെ ആത്മാവിന്റെ വിവിധ വരങ്ങൾ സഭയെ മനോഹരമാക്കുന്നു. ആത്മവരങ്ങൾ പ്രാപിച്ച സഭ സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബോധ്യം ഒരിക്കലും നഷ്ടപ്പെടുവാൻ ഇടയാകരുത്. ദൈവജനം സകല മനുഷ്യരും ഉൾക്കൊണ്ട സമൂഹമാണ്. അതിനാൽ സഭയുടെ കാഴ്ചപ്പാടുകൾ വിശാലമാകണം. ഇതാണ് ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.